ഹായ് ഇന്ന് ഞാനൊരു ക്യാരറ്റ് ആണ് ചെയ്യുന്നത് നല്ല പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം ഈ ഒരു പുഡിങ്ങിനായിട്ട് മൂന്ന് മീഡിയം സൈസുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഞാനിതിപ്പം വേവിച്ച് വെച്ചതാണ് കുക്കറിൽ ഒരു നാല് വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു തൊലി നമുക്ക് റിമൂവ് ചെയ്യണം പിന്നെ ഒന്ന് ചൂടാറിയാലും നമുക്ക് എളുപ്പത്തിൽ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെ റിമൂവ് ചെയ്യാം തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ആ കളറ് നഷ്ടപ്പെടാതിരിക്കാനും നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഓറഞ്ചിൻ്റെ തൊലിയുടെ കുറച്ച് ഭാഗം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടുതലൊന്നും വേണ്ട ഒന്ന് രണ്ട് ടീസ്പൂണ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഓപ്ഷനിലാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കുതിർത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഇത് മാറ്റാം ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് എടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് പാലും തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ ചൈനാ ഗ്രാസ് മെൽറ്റ് ആകുന്നുണ്ട് പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഞാനൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് പാലൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട് ഇടക്ക് ചൈനാഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കണം അത് അങ്ങനെ മെൽറ്റ് ആയിക്കോളും ഇനി നമുക്ക് ഈ പാലിലേക്ക് മധുരത്തിനാവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടിന്നിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരം വേണമെങ്കിൽ ഒരു ടിന്നെ ചേർത്ത് കൊടുക്കാം ഫുഡിങ്ങനെ എപ്പോഴും ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ആയാലും നിങ്ങൾ മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ചൈനാഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചൈനാഗ്രാസിന് ചെറിയ ചെറിയ എന്തെങ്കിലും തരി പോലെ ഉണ്ടെങ്കിൽ അത് പാൽ ചൂടാവുമ്പം നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിക്കോളൂ ചൈനാഗ്രാസും പാലും ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നാൽ മാത്രമേ നമ്മുടെ ഫുഡിങ്ങ് നമ്മൾ വിചാരിക്കുന്ന പെർഫെക്ഷനിൽ ഉറച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇത് കണ്ടില്ല ഇപ്പൊ നന്നായിട്ട് തന്നെ തിളച്ച് യോജിച്ച് വരുന്നുണ്ട് അപ്പൊ ഇതുപോലെ പാൽ നന്നായിട്ട് തിക്കായി കിട്ടും ഇനി ഇത് ചെറിയ തീലങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ ക്യാരറ്റിന്റെ പ്യൂരി ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് തിളക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ക്യാരറ്റിന്റെ പ്യൂരി ചേർത്ത് കൊടുക്കരുത് കാരണം പാൽ പിരിഞ്ഞു പോകും അപ്പം ചെറിയ തീല് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചേർത്തതിന് ശേഷം നല്ലോണം അങ്ങ് തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഞാൻ ഒരിക്കലും ക്യാരറ്റ് നന്നായിട്ട് തിളച്ചിട്ട് ആ ഒരു പിരിഞ്ഞ ടേസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കുമ്പം ഒരു പിരിഞ്ഞ ടേസ്റ്റ് വരും ഇപ്പം നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം കണ്ടില്ലേ നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്ററി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇതിപ്പം ചൂട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കുന്നത് ചൂട് പോയാൽ മാത്രമല്ല നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോൾഡിലേക്ക് മാറ്റാം ഞാൻ ഇതുപോലത്തെ ഒരു ബ്രെഡിൻ്റെ ടിന്നിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഫോയിൽ പേപ്പർ വിരിച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ പിന്നെ ഇത് പുറത്തു നിന്നൊക്കെ പുഡിങ്ങ് വാങ്ങുമ്പം കിട്ടുന്ന ചെറിയൊരു മോൾഡാണ് അതിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഡെസേർട്ടിൻ്റെ ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിൽ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇതിപ്പം ഒരു മണിക്കൂർ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ തന്നെ ഒന്ന് ഈ സമയത്ത് നിങ്ങൾ ഈ പുഡിങ്ങിന് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് പിസ്ത ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുക നമ്മുടെ പുഡിങ് ഒരു മൂന്ന് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ പുഡിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉറച്ച് വന്നിട്ടുണ്ട് ഈ ഒരു മോൾഡിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലോട്ട് ഒന്ന് കത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയ വേണ്ടു അപ്പം തന്നെ അത് സെപ്പറേറ്റ് ആയി വന്നോളും ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് പിസ്ത കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്